ലക്ഷ്യ അറിവിലേക്ക് സ്വാഗതം. 2016 ജനുവരി 15 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അഥവാ ബാലനീതി നിയമം 2015 നിലവിൽ വന്നത്. 2015 നിലവിൽ വന്ന ബാലനീതി നിയമത്തിന് 10 അധ്യായങ്ങളും 112 വകുപ്പുകളുമാണ് ഉള്ളത്. കുട്ടികളുടെ പരിപാലനവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട പൊതു തത്വങ്ങൾ പരാമർശിക്കുന്നത് 2 ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനെ കുറിച്ച് പരാമർശിക്കുന്നത് 3 നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളെ സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ പ്രതിപാദിക്കുന്നത് 4 ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 5 6 പ്രതിപാദിക്കുന്നത് പരിചരണവും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെ കുറിച്ചാണ്. 7 പരാമർശിക്കുന്നത് കുട്ടികളുടെ പുനരധിവാസവും അവരുടെ സാമൂഹിക പുനഃസംയോജനവും എന്ന വിഷയത്തെ കുറിച്ചാണ്. ദത്തെടുക്കലിനെ കുറിച്ച് പരാമർശിക്കുന്നത് 8. കുട്ടികൾക്കെതിരായ മറ്റു കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ് 9 പരാമർശിക്കുന്നത്. 2015 ബാലനീതി നിയമത്തിലെ 2 പ്രകാരം കുട്ടി എന്നാൽ 0 മുതൽ 18 വയസ്സ് വരെയുള്ള ഏതൊരാളും എന്നാണ് പ്രതിപാദിക്കുന്നത്. 2015 ബാലനീതി നിയമപ്രകാരം ഏതെങ്കിലും ഒരു കുട്ടിയെ ഉപേക്ഷിച്ചോ നഷ്ടപ്പെട്ടോ കിട്ടിയിട്ട് അത് അധികൃതരെ അറിയിക്കാതിരുന്നാൽ 33 പ്രകാരം 6 വരെ തടവും പിഴയും ലഭിക്കാം. അതുപോലെ 42 പ്രകാരം കുട്ടികളെ പാർപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ബാലനീതി നിയമപ്രകാരം സർക്കാർ രജിസ്ട്രേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ 1 വരെ തടവും 1,00,000 രൂപ വരെ പിഴയും ലഭിക്കാം. കുറ്റകൃത്യത്തിന് ഇരയായ കുട്ടികളുടെയോ കുറ്റകൃത്യങ്ങൾ ചെയ്ത കുട്ടികളുടെയോ വിവരങ്ങൾ പുറത്തുവിടുകയാണെങ്കിൽ ബാലനീതി നിയമത്തിലെ 74 പ്രകാരം 6 വരെ തടവും അതുപോലെ പിഴശിക്ഷയും ലഭിക്കും. കുട്ടികളെ ഉപദ്രവിക്കുക, കുട്ടികളെ ആക്രമിക്കുക, അവഗണിക്കുക, അതിലൂടെ അവർക്ക് മാനസിക ശാരീരിക സമ്മർദ്ദം ഏൽപ്പിക്കുകയാണെങ്കിൽ 75 പ്രകാരം 3 വരെ തടവും 1,00,000 രൂപ വരെ പിഴയും ലഭിക്കും. ഭിക്ഷാടനത്തിന് കുട്ടികളെ ഉപയോഗിക്കുകയാണെങ്കിൽ 76 പ്രകാരം 5 വരെ തടവും 1,00,000 രൂപ വരെ പിഴയും ലഭിക്കും. മദ്യം, പുകയില, ലഹരി വസ്തുക്കൾ തുടങ്ങിയവ കുട്ടികൾക്ക് നൽകുകയാണെങ്കിൽ 77 പ്രകാരം 7 വരെ തടവും 1,00,000 രൂപ വരെ പിഴയും ലഭിക്കും. മദ്യത്തിന്റെയോ മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളുടെയോ വിതരണത്തിനോ കള്ളക്കടത്തിനോ കുട്ടിയെ ഉപയോഗിക്കുകയാണെങ്കിൽ 78 പ്രകാരം 7 വരെ കഠിന തടവും 1,00,000 രൂപ വരെ പിഴയും ലഭിക്കും. കുട്ടികളെ അടിമവേല ചെയ്യിപ്പിക്കുകയോ ജോലി ചെയ്യിപ്പിച്ച് സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയോ ചെയ്താൽ 79 പ്രകാരം 5 വരെ തടവും 1,00,000 രൂപ വരെ പിഴയുമാണ് ശിക്ഷ. അനധികൃതമായി കുട്ടികളെ ദത്തുകൊടുത്താൽ 80 പ്രകാരം 3 വരെ തടവും 1,00,000 രൂപ പിഴയും ലഭിക്കും. കുട്ടികളെ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്താൽ 81 പ്രകാരം 5 വരെ തടവും 1,00,000 രൂപ പിഴയും ലഭിക്കും. പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനായി കുട്ടികളെ ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ 83 പ്രകാരം 1 വരെ തടവും 5,00,000 രൂപ പിഴയുമാണ് ശിക്ഷയായി ലഭിക്കുന്നത്.